കുടുംബവഴക്കിനെ ചൊല്ലി അയ്യപ്പൻ കോവിൽ പുല്ലുമേട് സ്വദേശിനിയുടെ വീട്ടുപകരണങ്ങൾ മരുമകൻ തീയിട്ട് നശിപ്പിച്ചതായി പരാതി. ഇതോടെ പുല്ലുമേട് സ്വദേശിനിയായ കന്നിക്കല്ല് പുതുവേലിൽ ദേവി, മരുമകൻ കാരക്കാട്ടിൽ സാജുനെതിരെ കൊലപാതക ശ്രമത്തിനും മകൾ സുഭശ്രീ ഗാർഹിക പീഡനത്തിനും പോലീസിൽ പരാതി നൽകി. പുല്ലുമേട് സ്വദേശിനി കന്നിക്കല്ല് പുതുവേലിൽ ദേവിയുടെ മകൾ സുഭശ്രീയും കൗന്തി സ്വദേശി കാരക്കാട്ടിൽ സാജനും തമ്മിലുള്ള വിവാഹം കഴിഞ്ഞിട്ട് 4 വർഷമായി. എന്നാൽ അന്നു മുതൽ ഇന്ന് വരെ വലിയ രീതിയിലുള്ള ഗാർഹിക പീഡനമാണ് സുഭശ്രീ നേരിട്ടതെന്നാണ് ആരോപണം. സ്ത്രീധനത്തിന്റെ പേരിൽ ശാരീരികമായും മാനസികമായും സാജനും കുടുംബവും തന്നെ പീഡിപ്പിച്ചതായും യുവതി പറയുന്നു. നിരന്തരമായ പീഡനങ്ങൾ സഹിക്കാൻ കഴിയാതെ വന്നതോടെ കഴിഞ്ഞ ജനുവരിയിൽ സുഭശ്രീ പോലീസിൽ പരാതി നൽകിയിരുന്നു. തുടർന്ന് അറസ്റ്റിലായ സാജനെ റിമാൻഡ് ചെയ്തു. 2 മാസം കഴിഞ്ഞ് ജാമ്യത്തിൽ പുറത്തിറങ്ങിയ സാജൻ ദേവിയുടെ തറവാട് വീടായ പുല്ലുമേട്ടിലെത്തി സുഭശ്രീയെ ഉപദ്രവിക്കുകയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തതായും ഇവർ പറഞ്ഞു. ഇതോടെ കുടുംബം പിതാവിന്റെ വീടായ തമിഴ്നാട്ടിലേക്ക് മാറി. ദേവി നൽകിയ പരാതി അന്വേഷിക്കാൻ ഉപ്പുതറ പോലീസ് വിളിച്ചതോടെ തമിഴ്നാട്ടിലായിരുന്ന ഇവർ വീട്ടിലെത്തിയപ്പോഴാണ് വീട്ടുപകരണങ്ങൾക്ക് തീയിട്ട വിവരം അറിയുന്നതെന്ന് ദേവി പറയുന്നു. ഞങ്ങൾ 1 ജനുവരി പോയിട്ട് ഞങ്ങൾ ഉത്തര സ്റ്റേഷനിൽ പരാതി കൊടുത്തു. അവിടുന്ന് പരാതി കൊടുത്ത് വേണ്ടി 2 ജനുവരി അവനെ റിമാൻഡിലാക്കി, പോക്സോ കേസ് എടുത്ത് റിമാൻഡിലാക്കി. എന്നിട്ട് അവനെ പേരിപേട് ജയിലിലായിരുന്നു. 2 മാസം ആകുമ്പോൾ അവരുടെ അമ്മ വക്കീലെ വെച്ച് പൈസ അടച്ച് അവനെ ഇറക്കിക്കൊണ്ട് വന്നു. ഇറക്കിക്കൊണ്ട് വന്ന് അന്ന് തൊട്ട് ഞങ്ങൾക്ക് വീട്ടിൽ വന്ന് ഭീഷണിയും അടിയും വഴക്കും പിന്നെയും വീണ്ടും തുടർന്ന് നടക്കുമായിരുന്നു. ഞങ്ങൾ ഈ ഇവനെ ജീവനെ പേടിച്ചിട്ട് ഞങ്ങൾ ഓടി മാറുകയും ഞങ്ങൾ വീട്ടിൽ നിന്ന് പേടിച്ച് കടവ് തുറക്കാതെ ഞങ്ങൾ കഴിയുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ ഇല്ലാത്ത സമയത്ത് എൻ്റെ പെണ്ണിനെ വന്ന് അടിച്ച് ഇറക്കി കൊണ്ടുപോയി ചവക്കോട്ടയുടെ കത്തോലിക്ക പള്ളിയുടെ ചവക്കോട്ടയുടെ അവിടെ കൊണ്ട് 1 മണിക്കൂർ ഇരുത്തി കേസാറ്റിൻ്റെ ദിവസം കയറ്റി കട്ടപ്പനയെല്ലാം കൊണ്ട് നടന്ന് ഞങ്ങൾ പിറ്റേ ദിവസം ഞങ്ങൾ കട്ടപ്പന സ്റ്റേഷനിൽ കൊണ്ട് പരാതി കൊടുത്തു. SPക്കും പരാതി കൊടുത്തു. വീണ്ടും ഉപ്പുതറ സ്റ്റേഷനിൽ പരാതി കൊടുത്തു. ആ പേരിൽ ഞങ്ങൾ അവിടുന്ന് തമിഴ്നാട്ടിലേക്ക് പോയി. അതിൻ്റെ അന്വേഷണം തമ്മിൽ അടിച്ച പേരിലുള്ള അന്വേഷണത്തിൻ്റെ വരവാണ് ഞങ്ങൾ ഉപ്പുതറ സ്റ്റേഷനിൽ ഞങ്ങൾ കഴിഞ്ഞ തിങ്കളാഴ്ച വിളിച്ചു. അതിനാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്, തമിഴ്നാട്ടിൽ നിന്ന് വന്നത്. വന്നിട്ട് അന്വേഷണം വന്നിട്ട് ഞങ്ങൾ വീട്ടിൽ വന്നിട്ട് വീട് കതക് തുറന്ന് നോക്കുമ്പോൾ ഞങ്ങളുടെ വീട്ടിൽ സർവ്വ സാധനങ്ങളും കത്തിയിട്ടുണ്ട്. കുറച്ച് പൈസയും സാധനങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. അതും ഇല്ല, തപ്പി എല്ലാം എടുത്തുകൊണ്ട് പോയി. പക്ഷേ ഞങ്ങൾ ഉടുക്കുന്ന നല്ല തുണി മൊത്തം പരക്കി കത്തിച്ച് കളഞ്ഞു അവന്. ഇപ്പോൾ ഞങ്ങൾക്ക് ഉടുതുണി പോലും ഇല്ലാതെ ഞങ്ങൾ ഇറങ്ങി നിൽക്കുന്നത്. തുടർന്ന് ഞങ്ങൾ ജീവനെ പേടിച്ച് ഞങ്ങൾ നടക്കുകയാണ്. ഞങ്ങളുടെ സ്വന്തം വീട്ടിൽ കയറി താമസിക്കാൻ പോലും ഇല്ല, പറ്റാത്ത അവസ്ഥയിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്, തള്ളയും മകളും കൊച്ചുമായിട്ട്. താൻ നേരിട്ട പീഡനങ്ങളുടെ അടിസ്ഥാനത്തിൽ പോലീസിൽ പരാതി നൽകിയിട്ടും കാര്യമായ നടപടികൾ ഉണ്ടായില്ലെന്ന് സുഭശ്രീ ആരോപിച്ചു. ജയിലിൽ ഇറങ്ങിയിട്ട് വന്നിട്ട് എന്നെ അടിച്ചു കഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. ഏൻ കൂടെ നീ ഇറങ്ങി വരാട്ടി ഉന്നെ കൊല്ലുവേ, ഉന്നെ നാ വാള വിട മാറ്റേ, കേസ വാപ്പസ് വാങ്ങാട്ടി നാ ഉന്നെ ചാവടിപ്പേ, ഉന്നെ ഉങ്ക അമ്മാവേയും കൊല്ലുവേ, ഉന്നെയും കൊല്ലുവേ, യാരെയും വിട്ടു വയ്ക്ക മാറ്റേ. വീട്ടെ വന്ന് എരിച്ച് എരിപ്പേന്താ എൻ്റെ പല തടവ് ചൊല്ലിയിരിക്കാങ്ക. വീട്ടെ എരിച്ച് ഉങ്ങ എല്ലാത്തിനും ഒന്ന് തടയില്ലാമ ആക്കി വിട്ടു പോയിരിക്കാ ചൊല്ലി എന്നെ മിരട്ടിനാങ്ക. മിരട്ട പോയിട്ടാണ് ശരി സമാധാനമാക തിരിഞ്ഞി വന്നാൽ വാള ഇട്ടുന്ന് ചൊല്ലി സമാധാനമാ പേച്ചി പേച്ചി വച്ചിരുന്നപ്പോത്താണ് ഇന്ന മാറി എങ്ങനെ വീട്ടിൽ വന്ന് എരിച്ച് വെച്ചിട്ട് കേൾക്കാം. ഇപ്പോൾ ഫോൺ മറുപടി ഫോൺ പൊട്ടി ഞങ്ങൾ ടാർച്ചർ പണിക്കിട്ടേതാ ഇരുക്കാങ്ക. ഇപ്പോൾ വരയ്ക്കും എന്നെ ഫോൺ പണിതാ കാൾ പണി കേ ഇത് പണലേ ചൊല്ലിയിരിക്കാം. നീ പണലേണ്ട നീ പണലേ ചൊല്ലിക്കിട്ടിരിക്കാം. വീടിനുള്ളിൽ ഉണ്ടായിരുന്ന കട്ടിലുകൾ, അലമാരി, വസ്ത്രങ്ങൾ തുടങ്ങിയവയെല്ലാം കത്തി നശിച്ച നിലയിലാണ്. പോലീസ് മേധാവിക്കുൾപ്പെടെ പരാതി നൽകി നീതിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് ഈ കുടുംബം.